സൗന്ദര്യമുണ്ട് അഭിനയശേഷിയുണ്ട് എല്ലാ ഭാവങ്ങളും അഭിന അഭിനയിക്കാനും അറിയാം പക്ഷേ സൂപ്പർ നായികയാകാൻ കഴിഞ്ഞില്ല പ്രവീണയുടെ ദുർവിധിയാണ് നടി പ്രവീണയുടെ ദുർവിധി ഇതുപോലെ ദുർവിധി പേര് പേറുന്ന ഒരുപാട് നടികളുണ്ട് അവരെക്കുറിച്ചുള്ള കഥകളുമായി അവരെക്കുറിച്ചുള്ള സ്റ്റോറികളുമായി പൊളിറ്റിക്സ് കേരള എത്തും എത്തിയിരിക്കും പ്രവീണയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള കോസ്മോസ് എന്ന ട്യൂട്ടോറി കോളേജിൽ വെച്ചാണ് പാരൽ കോളേജിൽ വെച്ചാണ് അന്ന് പാരൽ കോളേജുകളുടെ സുവർണകാരൻ പ്രവീണ അവിടെ പാരൽ കോളേജിൽ സമാന്തരമായി കേരള യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിയിൽ സമാന്തരമായി ഹിന്ദി ഡിഗ്രി പഠിക്കുകയായിരുന്നു ഹിന്ദി ബിരുദ വിദ്യാർത്ഥിയായിരുന്നു തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഹിന്ദി അധ്യാപകൻ സുധാകരൻ സാറായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലം മലയാള അധ്യാപകനായി ആ കോളേജിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെയാണ് പ്രവീണയെ പരിചയപ്പെടുന്നത് കൈനിക്റ്റിക് ഹോണ്ടയിൽ വരുന്ന പ്രവീണ അന്ന് തന്നെ പ്രവീണ സ്റ്റാറായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിലൊക്കെ പ്രവീണയെ പറ്റിയൊരു സ്റ്റാർ ഇമേജ് ആയിരുന്നു ഞങ്ങൾ അധ്യാപകർക്കിടയിലും ഞങ്ങൾ അധ്യാപകരുടെ ഒരു എന്താ പറയുക യൗവനത്തിലേക്ക് കാല് വെക്കുന്ന അധ്യാപകർക്കിടയിലും പ്രവീണ ചർച്ചാവിഷയമായിരുന്നു പ്രവീണയുടെ സിനിമകൾ പ്രവീണയുടെ ആ പോക്ക് വരവ് ഒക്കെ ചർച്ചാവിഷയമായിരുന്നു കാരണം പ്രവീണ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് പ്രവീണയ്ക്ക് ഒരു ഇരുപത് വയസ്സാവും അത്രേ വരത്തുള്ളൂ ഇരുപത് വയസ്സിൽ തന്നെ പ്രവീണ നടിയുന്നതായിട്ട് നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു സുധാകരൻ സാറുമായിട്ട് പ്രവീണയ്ക്ക് അസാധ്യമായ ഒരു ബന്ധമായിരുന്നു സാറ് സാറ് പ്രവീണയ്ക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുക്കുമായിരുന്നു കാരണം പ്രവീണ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുപാട് താമസിക്കും അതുപോലെ തന്നെ പ്രവീണ ഒരുപാട് പേർക്ക് എന്താ എന്താ അവസരം വാങ്ങിച്ചു കൊടുത്തു ആ പാരൽ കോളേജിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഡബ്ബിങ്ങിനുള്ള അവസരമൊക്കെ പ്രവീണ അന്ന് വാങ്ങിച്ചു കൊടുത്തു പിന്നെ പ്രവീണ ഫുൾ ഡബ്ബിംഗ് തിയേറ്ററിലായിരിക്കും സീരിയലിൻ്റെ ഡബ്ബിംഗ് തിയേറ്ററിലായിരിക്കും ഡബിങ് എല്ലാം കഴിഞ്ഞ് പ്രവീണ് ഇറങ്ങുമ്പോൾ ഒരു സമയവും അതുകൊണ്ട് സുധാര സാർ പ്രത്യേകിച്ച് പ്രവീണയ്ക്ക് വേണ്ടി മാത്രം ക്ലാസ് വിൽക്കും ഫീസിൻ്റെ കാര്യത്തിൽ പ്രവീണ കർക്കശ സ്വഭാവക്കാരിയാണ് ഒന്നാം തീയതി പാരൽ കോളേജിൽ ഫീസ് എത്തിച്ചിരിക്കും പാരൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ വലിയൊരു പ്രശ്നം ഫീസ് തരത്തില്ല എന്നുള്ളതാണ് ബാക്ക് നടന്നാലേ ഫീസ് തരും അപ്പോൾ ഈ സുധാകര സാറെ എല്ലാവരും ബാക്ക് നടക്കുമ്പോഴേ ഫീസ് ഫീസ് എന്ന് പറഞ്ഞു പക്ഷേ പ്രവീണയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല പ്രവീണ കൃത്യമായി ഫീസ് അടച്ചിരിക്കും അവിടെ അന്ന് ഞാനുള്ളപ്പോഴാണ് ആ ടൂ ആ ബാരൽ കോളേജിൻ്റെ ഒരു എന്താ എനിക്ക് തോന്നുന്നു എത്രാമത്തെ വാർഷിക ആഘോഷം നടന്നത് അങ്ങനെ പ്രവീണ അവിടുത്തെ കുട്ടികളെയൊക്കെ ഡാൻസിനൊക്കെ ഒരുക്കി അങ്ങനെ പാട്ട് എഴുതാനുള്ള ചുമതല എനിക്ക് വന്നു അപ്പോൾ എൻ്റെ പാട്ട് അനുസരിച്ചുള്ള ഒരു നൃത്തം പ്രവീണ ഫോം ചെയ്തു പ്രവീണ എപ്പോഴും എൻ്റെ പിറകിലുണ്ടായിരുന്നു ആ നൃത്തം വിജയിപ്പിക്കാൻ വേണ്ടി സാർ സാർ എന്ന് പറഞ്ഞ പ്രവീണ എപ്പോഴും എൻ്റെ പിറകിലുണ്ടാകും പിന്നെ സുധാകരൻ സാനിൻ്റെ പുറകിലും ഉണ്ടാകും കാരണം അത് ഒരുപാട് പേര് കാണുന്നതാണ് ഒരു ട്യൂട്ടറി കോളേജിൻ്റെ വാർഷികം എന്നതിലുപരി പുറത്ത് നിന്ന് ഒരുപാട് പേരൊക്കെ ഒരുപാട് പേരൊക്കെ വരുന്ന ഒരു ഫങ്ഷനായിരുന്നു അത് അസാധ്യമായൊരു ഫങ്ഷനായിരുന്നു ആ ഫങ്ഷൻ അതിഗംഭീരമായി പ്രവീണ നടത്തുകയും ചെയ്തു പിന്നീട് ഞാൻ അവിടുന്ന് ട്യൂട്ടറി കോളേജിൽ നിന്ന് പോയി പത്രപ്രവർത്തകനായി പത്രപ്രവർത്തകനായപ്പോൾ പ്രവീണയെ ഞാൻ പിന്നെ ദൂരെ നിന്ന് വീക്ഷിച്ചു സിനിമാ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിന് ഒരുപാട് പീരിയോഡിക്കൽസ് ഉണ്ടായിരുന്നു സിനിമാ മാസിക ജ്യോതിഷ മാസിക പെൺ എന്താ പെണ്ണുങ്ങൾക്കുള്ള മാസിക ഇങ്ങനെ ലോട്ടറി ഒടുക്കും മാസികകളെല്ലാം അവിടെ ഉണ്ട് അതുകൊണ്ട് അതിലൊക്കെ എഴുതേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം എടുത്ത് നമുക്കെല്ലാം ചെയ്യാം പക്ഷേ പ്രവീണയുടെ ഇൻറ്റർവ്യൂ മാത്രം ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സമയവും പ്രവീണയുടെ സമയവും തമ്മിൽ ഒത്തുപോകാത്തത് കൊണ്ട് എൻ്റെ വീടിൻ്റെ എന്താ തിരുവനന്തപുരത്ത് പി ടി പി നഗറിൽ താമസിക്കുന്ന പ്രവീണയുടെ ഇൻറ്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞില്ല ഈ നടി മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് തുടങ്ങുന്നത് ടി പത്മനാഭൻ്റെ ഗൗരി എന്ന ചിത്രത്തിലൂടെയാണ് ടി പത്മനാഭൻ്റെ ഗൗരി എന്ന് പറഞ്ഞാൽ ടി പത്മനാഭൻ കഥ കഥ എഴുതിയ ഗൗരി എന്ന ചിത്രത്തിലൂടെ ടി പത്മനാഭൻ്റെ കഥയെ ആസ്പദമാക്കിയൊരുക്കിയ ഗൗരി എന്ന ചിത്രത്തിലൂടെ അതിന് മികച്ച നടിക്കുള്ള മികച്ച നടിക്കുള്ള മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് പ്രവീണയ്ക്ക് ലഭിച്ചുവെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ കളിയും ഞാനിലെ രാധ പ്രവീണയുടെ നല്ല കഥാപാത്രമായിരുന്നു ഒരാൾ മാത്രത്തിലെ മാളവിക മേനോൻ കലാപത്തിലെ ഗോപിക പ്രണയവർണങ്ങളിലെ വനജ ി ട്രൂത്തിലെ ഗായത്രി അഗ്നിസാക്ഷിയിലെ തങ്കം ലളിതാംബിക അന്തർജ്ഞാനത്തിലെ അഗ്നിസാക്ഷിയിലെ തങ്കം എന്ന കഥാപാത്രം ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു പ്രവീണ അത് നന്നായി ചെയ്തു എഴുപുന്നതരകനിലെ റാണി മകവില്ലിലെ നീന ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്നേഹലത വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ വാസന്തി ടൈറ്റിൽ റോളിലെ കഥാപാത്രമായ വാസന്തി പൈലറ്റ്സിൽ സിസ്റ്റർ സിൻട്രല പുനരധിവാസത്തിൽ സാവിത്രി തിരക്കഥയിൽ മീര ഇതൊക്കെ ശ്രദ്ധേയമായ അവരുടെ കഥാപാത്രങ്ങളാണ് അഗ്നിസാക്ഷിയിലെ തങ്കത്തിനെ അവതരിപ്പിച്ചതിനും മികച്ച രണ്ടാം നടിക്കുള്ള പുരസ്കാരം കിട്ടി ഒരു പെണ്ണും രണ്ടാണും എന്ന സിനിമയ്ക്കും മികച്ച രണ്ടാം നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടി പിന്നെ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി രണ്ട് രണ്ട് തവണ അവർക്ക് അവാർഡ് കിട്ടി ഒന്ന് എലിട്ര രണ്ട് ഇവൻ മേഘരൂപൻ ഇവൻ മേഘരൂപനിൽ പത്മപ്രിയയ്ക്കും എലിട്ടയിൽ മനീഷ കൊറോളയ്ക്കുമാണ് നടി ശബ്ദം നൽകിയത് കാവ്യ കാവ്യമാധവനടക്കം മഞ്ജു വാര്യടക്കം നിരവധി സൂപ്പർ താരങ്ങൾക്ക് നടി ശബ്ദം നൽകിയിട്ടുണ്ട് നടി ശബ്ദം നൽകിയ പ്രധാനപ്പെട്ട താരങ്ങൾ ഇവരാണ് സഖാവിന്റെ പ്രിയസഖി എന്ന ചിത്രത്തിൽ നേഹ സക്സേന ഉണ്ട എന്ന ചിത്രത്തിൽ ഈശ്വരി റാവു ഇടവപ്പാതിയിൽ മനീഷ കൊറോള ഇവൻ മേഖരൂപനിൽ പത്മപ്രിയ എലട്ടയിൽ മനീഷ കൊറോള ഒരു സ്മാൾ ഫാമിലിയിൽ സീത വാസ്തവത്തിൽ കാവ്യ മാധവൻ കിലുകുൽ പമ്പരത്തിൽ കാവേരി മിഴിരണ്ടിലും കാവ്യ മാധവൻ ഇങ്ങനെ സൂപ്പർ നടിമാർക്ക് ശബ്ദം നൽകി സൂപ്പർ നടിമാർക്ക് ശബ്ദം നൽകിക്കൊണ്ട് അവരുടെ ശബ് അവരുടെ മൊഴി പ്രവീണയിലൂടെ നമ്മൾ കേട്ടു അങ്ങനെ എല്ലാ തരത്തിലും അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ് പ്രവീണ പ്രവീണ കോസമസ് കോസമസ് കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കേ പ്രവീണ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് സഫലമാക്കാൻ പ്രവീണ നടത്തുന്ന യത്നങ്ങൾ അതാർക്കും പാഠമാണ് പോസിറ്റീവ് തിങ് പോസിറ്റീവ് തിങ്സാണ് പ്രവീണയ്ക്ക് അന്നും അതുകൊണ്ട് തന്നെ പ്രവീണ എന്ത് എന്ത് നെഗറ്റീവ് വന്നാലും അതിനെ പോസിറ്റീവായി മാത്രം മാത്രം കാണുന്ന നടിയാണ് പ്രവീണ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് അച്ഛൻ രവീന്ദ്രൻ നായർ അമ്മ പാർവതി നായർ അച്ഛൻ റിട്ടയേർഡ് പ്രൊഫസറാണ് പ്രവീണയുടെ ഭർത്താവ് പ്രമോദ് കുമാർ ബിസിനസ്കാരനാണ് പ്രവീണൻ്റെ മകൾ ഗൗരി നായർ ആ പേര് പ്രവീണ ഇട്ടത് തന്നെ പ്രവീണയ്ക്ക് ഐശ്വര്യം നൽകിയ ചിത്രത്തിലെ ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ഗൗരി നായർ ഇപ്പോൾ പ്രവീണ സീരിയലുകളിൽ സജീവമാണ് മറ്റൊന്ന് മലയാളികളുടെ ദേവി സങ്കല്പത്തിൻ്റെ കൾട്ട് ഫിഗറായി മാറിയിരിക്കുന്നു പ്രവീണ പ്രവീണ ഒരുപാട് സീരിയൽ അഭിനയിച്ചു എങ്കിലും ഏഷ്യാനെറ്റിലെ ദേവി മഹാത്മ്യത്തിൽ ദേവിയായി പ്രവീണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിലെ സാധാരണക്കാർ തൊഴുതു ഏഷ്യാനെറ്റിലെ ആ ദേവി രൂപത്തെ തൊഴുതു പോയി അത്രയ്ക്ക് താതത്യം പ്രാപിച്ചിരുന്നു പ്രവീണയുടെ രൂപവും ദേവി രൂപവും തമ്മിൽ ഇങ്ങനെ വളരെ ഐശ്വര്യമുള്ള നടി പക്ഷേ നിർഭാഗ്യം പിടികൂടിയ നടി നിർഭാഗ്യത്തിൻ്റെ ജാതകം ഇല്ലായിരുന്നെങ്കിൽ ഈ നടി ഒരുപാട് ഉയരങ്ങൾ താണ്ടുമായിരുന്നു പോലെ മഞ്ജു മഞ്ജുവാര്യരെ പോലെ